ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയോടുകൂടി തന്നെ കുക്കറും കുഴിയുമില്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടാവും, ഞാൻ ഗ്യാരണ്ടി. ശരിക്കും കുഴിമന്തി ഇങ്ങനെയല്ല ഉണ്ടാക്കുക, എൻ്റെ ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മന്തി ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം വലിയ പീസസായിട്ട് തന്നെയാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ടോ ഇല്ലെങ്കിൽ കത്തി കൊണ്ടോ ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഇതുപോലെ കുത്തിക്കൊടുക്കുന്നത് കൊണ്ട് നമ്മളിതിൽ ചേർക്കുന്ന മസാലയും കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായി പിടിക്കും. ഇതെല്ലാ പീസസും ഇതുപോലെ ഇങ്ങനെ കുത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1¼ ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. ചതയ്ക്കാത്ത കുരുമുളകാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കളർ ചേർക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. മന്തിക്ക് പ്രധാനമായും വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അത് 2 ക്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് പൊടിച്ചു ചേർക്കാം. അതില്ലെങ്കിൽ മാഗി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മസാല പാക്കറ്റ് ഉണ്ടല്ലോ, അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഓയിൽ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല, ഓയിൽ തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 വലിയ കാപ്സിക്കം ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ ഓയിലൊന്നും ഇതിൽ ചേർക്കുന്നില്ല, 1/2 കപ്പ് ഓയിൽ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ചിക്കൻ സ്റ്റോക്ക് ചേർത്തതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ചിക്കൻ സ്റ്റോക്കിൽ നന്നായി ഉപ്പുണ്ട്. ഇത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം പുതിനയില അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നേ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ മിക്സ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിലിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലെ ഈ കാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും അതൊന്നും കാണുകയില്ല, എല്ലാം വെന്തലിഞ്ഞ് ഇതിൽ തന്നെ ചേർന്നുകൊള്ളും. ഇത് മൂടി വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസാണ്, കുറച്ച് നീളമുള്ള അരിയാണിത്. മന്തിക്ക് വേണ്ടി ബസ്മതി റൈസാണ് വേണ്ടത്. ഇനി ഇത് 4-5 തവണ നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാൻ വേണ്ടി വെക്കാം. 20 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി 1 കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഒന്നിൻ്റെ മേലെ ഒന്നായി വെക്കരുത്, അപ്പോൾ വെന്ത് കിട്ടില്ല. ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. ഇതിൽ വേറെ വെള്ളമോ ഓയിലോ ചേർക്കുന്നില്ല, നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്ന ഓയിൽ മാത്രമാണ് ഇതിലുള്ളത്. നമ്മൾ സ്റ്റൗ കത്തിച്ച് 1-5 മിനിറ്റ് ഇത് വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാൻ പോകാം. അരി വേവിച്ചെടുക്കാൻ വേണ്ടി 1 വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, തിളയ്ക്കാറായിട്ടുണ്ട്. അതിലേക്ക് 5-6 ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ഗ്രാമ്പു, 1 പട്ട, 2 ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ 20 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലോ, ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കുതിർത്ത അരിയായതുകൊണ്ട് ഇത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. നമ്മളത് അധികമായി വേവിച്ചെടുക്കേണ്ട, 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ദം ചെയ്തെടുക്കാനുള്ളതാണ്, അതിൽ നിന്ന് കുറച്ച് വേവാനുണ്ട്. 1/4 ഭാഗം വെന്തതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം.
അരി ഏകദേശം മുക്കാൽ ഭാഗം വേവ് വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള ഗ്രാമ്പൂവും ഏലക്കായും എല്ലാം എടുത്തു മാറ്റാം അതിനുശേഷം അരി ഊറ്റിയെടുക്കാം ഒരു സ്ലോട്ടഡ് പാത്രത്തിലേക്ക് നമുക്കിത് ഊറ്റിയെടുക്കാം ചിക്കൻ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തതാണ് ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം നമ്മൾ ചോറ് ഊറ്റിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തണുത്തു പോകാൻ പാടില്ല അപ്പോൾ രുചിക്ക് വ്യത്യാസം വരും ചോറിട്ട് കഴിഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അതുപോലെ ചോറിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇനി ഇതിൻ്റെ മുകളിലായി 4-5 പച്ചമുളക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഞെട്ടോടുകൂടി തന്നെയാണ് വെക്കുന്നത് പച്ചമുളക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വരും ചോറ് കഴിക്കുമ്പോൾ എരിവിന് വേണ്ടി കടിച്ചു കഴിക്കുകയും ചെയ്യാം ഇനി ഈ ചോറിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചാർക്കോൾ നല്ലതുപോലെ കത്തിച്ചതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പുക വരും ആ സ്മോക്കി സ്മെല്ല് ഒന്നും പുറത്തു പോവാതെ തന്നെ അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് വെച്ച് നമുക്ക് ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെക്കാം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴേക്കും ഇതിൻ്റെ പുകയെല്ലാം ചോറിലേക്ക് ഇറങ്ങി കടയിൽ കിട്ടുന്നത് പോലെ തന്നെ മന്തി നമുക്ക് കിട്ടും ഇപ്പോൾ മൂടി തുറന്ന് ഇതിൻ്റെ പുകയെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഇതിൽ നിന്ന് ചോറെല്ലാം കോരി വേറെ ഒരു പാത്രത്തിലേക്ക് ഇടാം ചോറിനൊരു കളർ വരാൻ വേണ്ടിയിട്ട് റെഡ് കളർ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം ചോറ് മാറ്റി വെച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ചിക്കനും നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ചോറെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കുക ചോറെല്ലാം വേറെ വേറെ നിൽക്കുന്നുണ്ട് ശരിക്കും മന്തി റൈസ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് മന്തി റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് ചിക്കൻ മുറിച്ച് നോക്കാം പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വരുന്നുണ്ട് കഴിച്ചു നോക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ